എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ഡിസ്ക്രൈബർ. സോ അങ്ങനെ കാത്തിരുന്ന് 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 എന്റെ പിന്നെ ഒരുപാട് കാത്തിരുന്നിട്ട് മാറൽ ട്രെയിലർ അങ്ങോട്ട് തന്നു തോർ ലവൻ തന്നിട്ടുണ്ട്. എന്റെ പിന്നെ മാറൽ ലേറ്റ് ആക്കി അതിനോടൊപ്പം തന്നെ ഞാൻ കുറച്ചങ്ങോട്ട് ലേറ്റ് ആയി പോയി ബ്രേഡ് വെച്ചിട്ട് ഒന്ന് ക്ഷമിച്ചേക്കാം, കുറച്ച് മിസ് ചെയ്യുന്നത് കൊണ്ടാണ്. ഓക്കെ സൂപ്പർ. ഈ ട്രെയിലറിന് ഇത്ര ദിവസം വെയിറ്റ് ചെയ്യാൻ വേർത്ത് ആണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ വേർത്ത് ആണ്. തോർ ലവൻ തന്റെ ട്രെയിലർ ഭയങ്കര സൂപ്പർ ആയിട്ട് തന്നെ ഉണ്ട്, വിഷ്വൽ ആയിട്ട് തന്നെ ഉണ്ട്, ഭയങ്കര ഹ്യൂമർ ആയിട്ട് ഒക്കെ വെച്ചിട്ട് എടുത്തിരിക്കുന്നത്. സോ ട്രെയിലർ കാണുമ്പോൾ എപ്പോഴാ സിനിമ വരുന്നുള്ള കാര്യം കൊണ്ട് ഹൈപ്പ് കൂടാനായിട്ട് തുടങ്ങി. ബട്ട് ട്രെയിലറിൽ എനിക്ക് സാറ്റിസ്ഫിക്കേഷൻ ആയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം, സത്യമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ. കാരണം വെച്ചാല് ഞാൻ ഗോർജ് ഗോഡ് ബുച്ചറിനെ ഒരുപാട് പ്രതീക്ഷിച്ചു, ക്രിസ്ത്യൻ ബെയ്ലറിന് ആ ഒരു ഗോർജ് ഗോഡ് ബുച്ചറിന്റെ രൂപത്തിൽ കാണാനായിട്ട് ഒരുപാട് പ്രതീക്ഷിച്ചു പോയി. ഞാൻ വിചാരിച്ചു മികച്ച ട്രെയിലറിന് അവസാനമെങ്കിലും കാണിക്കുമായിരിക്കും, ചെറുതായിട്ട് ഒരു ബാക്ക് പൊസിഷൻ എങ്കിലും കാണിക്കുമെന്ന് പ്രതീക്ഷിച്ചു, ഒരുപാട് ഒരുപാട് പ്രതീക്ഷിച്ച്. സോ അത് പ്രതീക്ഷിച്ചത് കൊണ്ടാണ് തോന്നുന്നത് എനിക്ക് അത്രമാത്രം സാറ്റിസ്ഫാക്ഷൻ അല്ല. ബട്ട് എനിവേസ് ട്രെയിലർ കൊള്ളാം, ആ വില്ലനെ മാത്രം ഞാൻ ഒന്ന് മിസ് ചെയ്ത് അത്ര തന്നെ. പടം കാണാനുള്ള ഹൈപ്പ് അങ്ങോട്ട് കൂടിയിട്ടുണ്ട്, എപ്പഴാ ജൂലൈ 8 വരും എന്ന് പറഞ്ഞിട്ട് കത്തിരിക്കാനായിട്ട് വെച്ചെന്ന് പറയാം. ഓക്കെ സൂപ്പർ. ഇനി ഇപ്പം 2 മാസം കൂടി വെയിറ്റ് നോക്കാം, ഇപ്പൊ നമ്മുടെ സെലക്ട് ട്രെയിലർ അങ്ങോട്ട് ബ്രേക്ക് ഡൗൺ ചെയ്തേക്കാം. സോ ട്രെയിലർ ഫസ്റ്റ് ഓപ്പൺ ഷോട്ടിന് തോറിന്റെ ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. തോറിന്റെ ഫ്ലാഷ് ബാക്ക് എന്ന് പറയുമ്പോൾ എന്റെ ഒരു ഫ്ലാഷ് ബാക്ക് അല്ല, തോറിന്റെ അങ്ങനെയുള്ള വളർന്നുള്ള കാര്യമാണ് കാണിച്ചോണ്ടിരിക്കണം. സോ ഇവിടെ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, തോറിന്റെ സ്പീഡ് ഓടിക്കൊണ്ടിരുന്ന സമയത്ത് തോറിന് വന്നിട്ട് ഭയങ്കര സ്പീഡ് വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിലും കാണിക്കുന്നുണ്ട്. അതിനിപ്പോൾ നിങ്ങൾ ജസ്റ്റ് എന്നിട്ട് കോളേജ് ലൈഫ് ഒക്കെ കഴിഞ്ഞിട്ട്, സ്കൂൾ ലൈഫ് കോളേജ് ലൈഫ് ഒക്കെ കഴിഞ്ഞിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്തും ജസ്റ്റ് നിങ്ങൾ എന്നിട്ട് സ്കൂൾ ലൈഫ് ഓർത്ത് നോക്കുമ്പോഴോ അല്ലെങ്കിൽ കോളേജ് ലൈഫ് ഓർത്ത് നോക്കുമ്പോഴോ ഒരു തോട്ട് കാണുമ്പോൾ എൻ്റെ ഉറപ്പായിട്ട് വരും, എന്താണ്ട്രോ എൻ്റെ കുട്ടികൾ ഇത്രമാത്രം സ്പീഡ് കഴിഞ്ഞു പോയില്ല, എൻ്റെ കോളേജ് ലൈഫ് ഒക്കെ ഇത്രമാത്രം സ്പീഡ് പോയില്ലെന്ന് പറഞ്ഞിട്ട് ഉറപ്പായിട്ടും ഒരു തോട്ട് ഉറപ്പായിട്ട് മൈൻഡിലേക്ക് വന്നേക്കും. സോ ആ ഒരു തോട്ടിനെ റിസംബിൾ ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു ഷോട്ട് നമ്മുടെ ടൈക്കാൻ പറ്റിയിട്ട് എടുത്തിരിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. അതിന് തോറ് സ്പീഡ് ഓടുന്നതോറ് തന്നെ തോറിന്റെ ആ ഒരു വളർച്ച സ്പീഡിൽ തന്നെ വന്നോണ്ടിരിക്കുകയാണ്, തോറ് സ്പീഡ് വളർന്നോണ്ടിരിക്കുകയാണ്. തോർ ഇപ്പം എന്നിട്ട് റിയൂണിങ് തോറായിട്ട് മാറായിട്ട് പോവുകയാണ് എന്നുള്ള രീതിയിലേക്ക് പോലും അങ്ങനെ പുഷ് ചെയ്ത് ചെറുതായിട്ട് ഒരു ടീസർ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നാ. എന്തായാലും ആ ഒരു റിസംബിൾ എനിക്ക് മാരോട് ഇഷ്ടപ്പെടുന്നു പറയാം. തോട്ടിലേക്കുള്ള നമ്മുടെ ടൈഗർ വൈറ്റിന്റെ ആ ഒരു വിചാരം, ആ ഒരു ഷോട്ട് സൂപ്പറായിട്ട് ഇഷ്ടപ്പെടുന്നു പറയാം. പിന്നെ ഇവിടെ വെച്ച് നിങ്ങൾ കുട്ടിത്തോറിനെ കാണുമ്പോൾ ഡേ ഇത് ഞാൻ തോർ വണ്ണി കണ്ട കുട്ടിത്തോറ അല്ലോ, ഇത് വേറെ തോറാണല്ലോ, മൾട്ടിവേഴ്സ് എന്നിട്ട് വേറെ തോർ വന്ന് വന്നിട്ടുണ്ടോ നിങ്ങൾ ചെറിയ ഡൗട്ട് അടിച്ച് കാണുമായിരിക്കും. അങ്ങനെ തന്നെ ഇല്ല, ഇത് നമ്മുടെ തോർ വണ്ണ് വന്നത് എപ്പോഴാണ്? തോർ വണ്ണ് വന്നതൊക്കെ എന്റെ പൊന്ന് അതൊക്കെ ഒരുപാട് വർഷമായില്ലേ. സോ തോർ വണ്ണ് വന്നത് എപ്പോഴാണ്? തോർ ലവൻ തണ്ടർ വന്നത് എപ്പോഴാണ്? തോർ വണ്ണില കുട്ടിത്തോറായിട്ട് അഭിനയിച്ച ആൾ തന്നെ ഇപ്പൊ വന്നിട്ട് ടീനേജ് തോറായിട്ട് മാറി കാണും. സോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അതേ ആളെ കൊണ്ടൊന്ന് അഭിനയിപ്പിക്കുക എന്ന് പറയുന്നത് കുറച്ച് കഷ്ടമല്ലേ. എനിക്ക് തോന്നുന്നു മിക്കവാറും ടീനേജ് തോറായിട്ട് അഭിനയിപ്പിച്ചിരിക്കുന്ന മിക്കവാറും മേ ബി അതേ ആളെ തന്നെ ആയിരിക്കും ആ ആളെ അങ്ങോട്ട് തിരിച്ച് കൊണ്ടുവന്ന് കാണാമായിരിക്കും. ജസ്റ്റ് ഒരു ഗസ് മാത്രമാണ് സിനിമ കണ്ടാൽ മാത്രം അറിയത്തുള്ളൂ, ആ ഒരു മുഖം ക്ലിയർ ആവുന്നില്ല. ബട്ട് ഇനി സിനിമ കണ്ടാൽ അറിയുമായിരിക്കും. സോ കുട്ടി തോറിന് മാത്രം ജസ്റ്റ് ചെറുതായിട്ട് അങ്ങോട്ട് റീകാസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു, എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് കാണുമ്പം. സോ യാ എന്തായാലും വെച്ച് തന്നെ നോക്കാം. ബട്ട് കുട്ടി തോറിനെ ഇങ്ങോട്ട് കാണിച്ചതിന് ശേഷം ടീനേജ് തോറിനെ കാണിക്കുമ്പോൾ ടീനേജ് തോറാണെന്നുണ്ടെങ്കിൽ ഹെൽമെറ്റ് ഇട്ടിരിക്കുകയാണ്. സോ തോറിന്റെ ഹെൽമെറ്റ് ഇവിടെ ടീനേജ് തോർ ഇട്ടിട്ടുണ്ട്. സോ തോറിന്റെ ഹെൽമെറ്റ് എം സി നമ്മൾ എപ്പോഴാണ് കണ്ടത്? അത് നമ്മൾ തോർ വണ്ണി കണ്ടാണ്, അത് ഒരു ഷോട്ടിൽ മാത്രം. പിന്നെ ഇപ്പോഴാണ് നമ്മൾ എം സിയിലെ കാണുന്നത് തോർ ഈ ഒരു ഹെൽമെറ്റ് ഇട്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ തോർ റാഗ്നാരോക്ക് ഇതേപോലത്തെ ഒരു ഹെൽമെറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ തോർ വന്നിട്ട് ഹൾക്ക് മേടിക്കുന്ന ഫൈറ്റ് ചെയ്തില്ലേ. സോ ആ ഒരു സമയത്ത് ഇതേപോലത്തെ ഒരു ഹെൽമെറ്റ് ചെറുതായിട്ട്, അതായത് കോമിക് ഹെൽമെറ്റിനെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് റിസംബിൾ ചെയ്യുന്ന രീതിയിൽ ഒരു ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു റെഫർ ചെയ്യുന്ന രീതിയിലും. സോ പിന്നീട് ഇപ്പോഴാണ് നമ്മൾ ഈ ഒരു ഹെൽമെറ്റ് കാണുന്നത്, എന്തായാലും കൊള്ളാം കേട്ടോ, അടിപൊളി തന്നെ പറയണം. പിന്നെ ടീനേജ് തോർ ഇട്ടിരിക്കുന്ന സൂട്ടും വന്നിട്ട് തോറിന്റെ എക്സാക്ട് സെയിം കോമിക് സൂട്ട് തന്നെ ഇട്ടിരിക്കുന്നത്. പിന്നെ അടുത്ത ഷോട്ട് തന്നെ KGF ലെവലിലേക്ക് ഒരു മാസ് എൻട്രി തോറവോട് തരികയാണ്, തീക്കത്ത് ഇങ്ങനെ വെളിയിലോട്ട് നടന്നു വന്നോണ്ടിരിക്കുന്നത്. സോ തോർ ഇങ്ങനെ നടന്നിരുന്ന സമയത്ത് തോർ ഇട്ടിരുന്ന ഡ്രസ്സുകൾ ശ്രദ്ധിച്ച് നോക്കിയ, സൂട്ട് ശ്രദ്ധിച്ച് നോക്കിയ, ബ്ലാക്ക് സൂട്ട് വിത്ത് ഗോൾഡൻ ബോർഡറിലാണ് ഇട്ടിരിക്കുന്നത്. സോ ഒരു ട്രെയിൻ അത്തന്നെ മുഴുവൻ 3 സൂട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഒന്നായിട്ട് ഈ ബ്ലാക്ക് സൂട്ട് വിത്ത് ഗോൾഡൻ ബോർഡർ, പിന്നീട് വന്നിട്ട് റാവഞ്ചറിന്റെ സൂട്ട് കാണിച്ചിട്ടുണ്ട് ഈ ഒരു ഷോട്ടില്, പിന്നെ എന്നുണ്ടെങ്കിൽ ബ്ലൂ സൂട്ട് വിത്ത് ഗോൾഡൻ ആർമർ ആണ് കാണിച്ചിരിക്കുന്നത്. സോ ഈ ട്രെയിൻ അത്ത് മുഴുവൻ 3 സൂട്ട് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. മേ ബി ഇനിയിപ്പോൾ സിനിമയ്ക്കകത്ത് ഒരുപാട് സൂട്ട് കാണാമായിരിക്കും, കാരണം വെച്ചാൽ ഗാർഡിയൻസ് ടീമായിട്ടാണ് നടക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സൂട്ടൊക്കെ നമ്മുടെ തോർ മിക്കവാറും ഇടും, ഉറപ്പായിട്ട് ഇടുമായിരിക്കും. പിന്നെ ഇവിടെ തോന്നാണെന്നുണ്ടെങ്കിൽ അടുത്ത ഷോട്ടിൽ തന്നെ സ്റ്റോം ബേക്കർ മണിലകത്തോട്ട് നട്ടു വെച്ചിട്ട് ഒരു ഡയലോഗ് കൊണ്ട് പറയുന്നുണ്ട്, അതായത് എന്റെ കൈയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഒരുപാട് യുദ്ധങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, ഇനിയിപ്പോൾ എന്റെ കൈകൾക്ക് ഒരു സമാധാനം കൊടുക്കേണ്ട സമയമായിട്ടുണ്ട്, ഞാൻ എന്റെ ലൈഫ് അങ്ങോട്ട് അടിച്ച് പൊളിക്കാനായിട്ട് പോകണമെന്ന് പറഞ്ഞിട്ട് മെഡിറ്റേഷൻ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്റെ താനോസേ, നീ എന്താണ്ടോ എന്റെ തോറിനെ ചെയ്ത് വെച്ചത്? എങ്ങനെ നടന്നുകൊണ്ടിരുന്ന പയ്യനാണ്? ഇപ്പൊ നീ കാരണം നോക്കിയാൽ മെഡിറ്റേഷൻ ഒക്കെ ലെവലൊക്കെ ചെയ്തോണ്ടിരിക്കുന്നത്. സോ നമ്മുടെ തോറാന്നുണ്ടെങ്കിൽ ഇന്നർ പീസ് അന്വേഷിച്ച് മെഡിറ്റേഷൻ ചെയ്തോണ്ടിരിക്കുകയാണ്, സമാധാനമായിട്ട് മെഡിറ്റേഷൻ ചെയ്തോണ്ടിരിക്കണം. അത് വന്നിട്ട് ഈ സ്ഥലം കാണുന്നത് പെട്ടെന്ന് മൈൻഡ് സ്ട്രൈക്ക് ആണ്, ഒരു എർത്ത് ആയിരിക്കും തോന്നി കാണും. സോ എനിക്ക് അങ്ങനെ തോന്നിയായിരുന്നു. ബട്ട് നിങ്ങൾ വന്നിട്ട് ആകാശം നോക്കുന്ന സമയത്ത് ഒരു സണ്ണ് കാണുന്നുണ്ട്, സണ്ണിന്റെ കൂടെ തന്നെ സണ്ണ് നിൽക്കുന്ന അതേ ടൈമിൽ തന്നെ 3 ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. 3 ഇപ്പുറത്തെ സൈഡിലായിട്ട് സാറ്റേൺ വന്നിട്ട് കുറച്ചായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അത് ക്ലിയർ ഇമേജ് അല്ല എന്നുണ്ടെങ്കിൽ സാറ്റേൺ വന്നിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. സോ എർത്ത് നിൽക്കുന്ന സമയത്ത് നമ്മൾ സാറ്റേൺ കാണുന്നുണ്ട്, പക്ഷേ നമ്മൾ സാറ്റേൺ കാണുന്നത് സ്റ്റാറിന്റെ ഷേപ്പിലായിരിക്കും സാറ്റേൺ കാണുന്നത്. ബട്ട് ഇത്രമാത്രം ക്ലിയർ ആയിട്ട് കാണത്തില്ല, ഇതിലല്ല ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സി ടീമായിട്ട് വേറെ ഏതൊരു പ്ലാനറ്റ് പോയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. സാറ്റേൺ കാണുന്നുണ്ട്, പിന്നീട് സണ്ണും കാണുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ 3 കാണാനായിട്ട് പറ്റുന്നുണ്ട്. സോ എനിക്ക് തോന്നുന്നു മിക്കവാറും തോന്നുന്നത് വേറെ ഒരു പ്ലാനറ്റ് ആണ്. എന്തായാലും എർത്ത് എന്നുള്ള കാര്യം കൺഫേം, ഈ ഒരു സാറ്റേൺ വെച്ച് തന്നെ കൺഫേം ചെയ്തേക്കാം.
പിന്നെ ഇവിടെ ഫാറ്റ് തോർ എങ്ങനെയാണ് വീണ്ടും സിക്സ് പാക്ക് തോറായിട്ട് കാണിക്കാനായിട്ട് പോകുന്ന ഒരു ട്രാൻസ്ലേഷൻ എക്സസൈസ് ഉണ്ടല്ലോ സാർ. എക്സസൈസ് വന്നിട്ട് യൂസ് ചെയ്യുന്നത് ഏകദേശം വന്നിട്ട് ഒരു 10-15 മിനിറ്റോളം കാണിക്കുന്ന കാര്യം നമ്മുടെ റെഗുലേറ്റ് കൺഫേം ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. സോ മിക്കവാറും എനിക്ക് തോന്നുന്നുണ്ട് നമ്മുടെ സ്റ്റാറോടുമായിട്ട് ഒരു കോമ്പറ്റീഷൻ വെച്ചിട്ടായിരിക്കും എക്സസൈസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിനോടൊപ്പം തന്നെ ഇവിടെ നമ്മുടെ തോർ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇട്ടിരുന്ന തൊപ്പി ശ്രദ്ധിച്ച് നോക്കിയാൽ സ്ട്രോങ്സ്റ്റ് അവഞ്ചർ എന്ന് പറഞ്ഞിട്ടിട്ടിരിക്കുകയാണ്. സോ ഇപ്പം ഇവിടെ തോറിന്റെ മനസ്സിൽ ഒരു കാര്യമുണ്ട്, പോയിന്റ് ബ്രേക്ക് അല്ലടാ മോനെ, എന്റെ പേര് പോയിന്റ് ബ്രേക്ക് അല്ല, ഞാനാണ്ടാ സ്ട്രോങ്സ്റ്റ് അവഞ്ചർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തോർ അങ്ങോട്ട് എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കണം. ഇവിടെ തോർ ഇവിടെ നിന്നിട്ട് ചെങ്ങല പിടിച്ചിട്ട് എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഒരു ചെങ്ങലിന്റെ അപ്പുറത്തെ എൻഡില് ഒരു എല്ലുകൂട്, അതായത് ഏറ്റവും വലിയൊരു എല്ലുകൂടിന്റെ കെട്ടിയിട്ടിരിക്കുന്ന ഒരു ചെങ്ങല പിടിച്ചാണ് എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഒരു വലിയ എല്ലുകൂട് എന്ന് പറയുമ്പോൾ ഈ ഒരു എല്ലുകൂട് കാണുന്ന സമയത്ത് എനിക്ക് കിങ്കോങ് ആയിട്ടൊന്നും തോന്നിയില്ല കേട്ടോ. കിങ്കോങ് ഗോഡ്സില എന്തായാലും അല്ല, പക്ഷെ എനിക്ക് കാണുമ്പോൾ എനിക്ക് തോന്നുന്നു എന്തായാലും ഒരു മനുഷ്യന്റെ ഒരു എല്ലുകൂടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ അത് തോന്നുന്ന മറക്കത്തര കമ്പനി പറഞ്ഞേക്കാം. സോ എനിക്ക് എന്തായാലും മനുഷ്യന്റെ എല്ലുകൂടെ തോന്നുന്നത്. എത്ര വലിയൊരു മനുഷ്യൻ ഇതുവരെയും തോറിന്റെ ആ ഒരു നോസ് മിത്തോളജി എടുത്താലും ഇല്ലെന്നുണ്ടെങ്കിൽ കോമിക്സ് എടുത്താലും നമ്മുടെ ഫ്രോസ്റ്റ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. സോ എന്തോ ഒരു ചെറിയ ഡൗട്ട് അടിക്കുന്നുണ്ട്, ഇത് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ മിക്കവാറും ഫ്രോസ്റ്റ് ആയിരിക്കും എന്ന് സിനിമ കണ്ടാൽ മാത്രമേ അറിയാനായിട്ട് പറ്റത്തുള്ളൂ. സോ ഇപ്പൊ നിന്ന് ഇവിടെ ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സി ടീം വന്നിരിക്കുന്ന കാരണം വെച്ചാൽ ഈ ഒരു പ്ലാനറ്റുള്ള എല്ലാ ജനങ്ങളും കൊണ്ട് ഏതൊരു ആമ്പത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് വന്നിരിക്കുന്നത്. സോ അതിനോടൊപ്പം തോർ അങ്ങോട്ട് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. പക്ഷെ തോർ ഇവിടെ നിന്നിട്ട് ആദ്യമായിട്ട് വരുന്ന സമയത്ത് തോർ ഫൈറ്റ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞിട്ട് തീരുമാനം എടുത്തായിരുന്നു. അതിന് കാരണം വെച്ചാൽ ഈ ഒരു ചടങ്ങ് നോക്കി, അതായത് നമ്മുടെ സ്റ്റാറോട് നിന്നിട്ട് വാടാ അവർ ഫൈറ്റ് ചെയ്യുന്ന പറഞ്ഞിട്ട് വിളിക്കുന്ന സമയത്ത് നമ്മുടെ തോർ എന്നുണ്ടെങ്കിൽ എന്നെ കൊണ്ടൊന്നും പരത്തിലാണ് ഞാൻ ഇന്നർ പീസ് അന്വേഷിച്ച് പോയാണ് പറഞ്ഞിട്ട് അങ്ങനെ തിരിയുന്നുണ്ട്. സോ സ്റ്റാറോട് പറഞ്ഞിട്ട് നമ്മുടെ തോർ കേൾക്കത്തില്ല, തോർ വന്നിട്ട് പോരായിട്ട് താല്പര്യപ്പെടുന്നില്ല, അതായത് ഫൈറ്റ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. സോ നമ്മുടെ തോറാന്നുണ്ടെങ്കിൽ ഇപ്പൊ സമാധാനമായിട്ട് ആ ഒരു ലൈഫ് അങ്ങോട്ട് എൻജോയ് ചെയ്യാനായിട്ട് തോർ വന്നിരിക്കുന്നത്. പക്ഷെ അടുത്തൊരു ഷോട്ടിൽ തന്നെ അതായത് റാവഞ്ചർ സൂട്ട് ഇട്ടിട്ട് ഇവിടെ നമ്മുടെ തോർ നിൽക്കുമ്പോൾ തോറിന് സൂട്ട് ഇട്ടാണ് നിൽക്കുന്നത്. അതേ സമയത്ത് റാവഞ്ചറിന് സൂട്ട് ഇട്ടിട്ട് നമ്മുടെ തോറാന്നുണ്ടെങ്കിൽ സ്റ്റാർലോഡിന്റെ മുന്നിലേക്ക് പോയി നിന്ന് ഫൈറ്റ് ചെയ്യാനായിട്ട് റെഡി നിൽക്കുകയാണ്. സോ ആ ഒരു ട്രാൻസാക്ഷൻ സൂപ്പർ ആയിട്ട് കാണിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, അടിപൊളിയായിട്ട് കാണിക്കുമായിരിക്കും. സോ എന്തോ അതിന്റെ ഇടയ്ക്ക് നിന്നിട്ട് എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ട്, ഉറപ്പായിട്ട് എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ട്. സോ സംഭവത്തിന് ഇടയ്ക്കാണ് നമ്മുടെ തോറാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കൊണ്ട് മനം മാറിയത്. അത് ഞാൻ സമാധാനം നോക്കുന്നുണ്ടാ, ഞാൻ ഉറപ്പായിട്ട് ഹീറോ ആയിട്ട് തന്നെ ഇരിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഹീറോ ആയിട്ട് നിൽക്കുന്ന എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ട്. പിന്നെ ഇതേ ഷോട്ട് തന്നെ ക്രാഗിനോട് കാണിച്ചിട്ടുണ്ട്. സോ ക്രാഗിന് വേണ്ടി യോണ്ടിന്റെ ഒരു ആരോ ഉപയോഗിച്ചോണ്ടിരിക്കുന്നത്, കാരണം വെച്ചാൽ യോണ്ടിന്റെ ഹെൽമെറ്റോടെയാണ് നമ്മുടെ ക്രാഗിൽ നിൽക്കുന്നത്. സോ ക്രാഗിന് അവസാനം യോണ്ട് കൊടുത്തിട്ട് പോയത് ഒരു ആരോ അല്ലായിരുന്നു. സോ ഒരു ആരോ ഇപ്പൊ വന്നിട്ട് നമ്മുടെ ക്രാഗിൽ ഭയങ്കര അതിന്റെ മാസ്റ്റർ ആയിട്ട് തന്നെ പറയണം. പിന്നെ ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സി ടീമാണ് നമ്മുടെ തോറിനെ കുറഞ്ഞു വന്നിട്ട് ഒരു സ്ഥലത്തോട്ട് ആക്കിയിട്ട് അവരെ ഒന്നിച്ച് കൊണ്ട് എസ്കേപ്പ് ആവുന്നുണ്ട് ജംപ് പോയിന്റ് വരെയായിട്ടും. സോ ഇവിടെ വെച്ചിട്ട് ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സിയുടെ ആ ഒരു സ്റ്റോറി പ്ലോട്ട് അവസാനിച്ചെന്ന് തോന്നുന്നു. അതായത് ഇനി അങ്ങോട്ടേ ഗാർഡിയൻസ് ഓഫ് ഗാലക്സി വോളിയം 3 കാണിക്കുമായിരിക്കും. സോ കാരണം വെച്ചാൽ തോർ ലവ് ആൻഡ് തണ്ടർ എന്ന് പറയുന്നത് നമ്മുടെ തോറിന്റെ സിനിമയാണ്. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ തോറിന് മാത്രമായിട്ടുള്ള ഫോക്കസ് ചെയ്ത് ഭയങ്കരമായിട്ട് കാണിക്കാൻ പറ്റത്തുള്ളൂ. സോ ഗാർഡിയൻസ് ഓഫ് ഗാലക്സി കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അവരും കൂടി ഫോക്കസ് ചെയ്ത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ അസ് ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സി ആയിട്ട് മാറിപ്പോകും. സോ അങ്ങനത്തെ ഒരു സിനിമയാണ് ഞാൻ പ്രതീക്ഷിച്ച, അങ്ങനെ കാണിക്കുന്നത് പ്രതീക്ഷിച്ച. ബട്ട് ഇത് വന്നിട്ട് ഫുള്ളായിട്ട് തന്നെ തോറിനും പിന്നീട് ജെയിൻ ഫോസ്റ്റർ ലേഡി തോറിന്റെ ഫോസ്റ്റേഴ്സ് ആണ് കാണിക്കുന്നതാണ്. സോ ഇവിടെ വെച്ചിട്ട് തോറ വിട്ടിട്ട് അങ്ങനെ ഗാർഡിയൻസ് ഓഫ് ഗാലക്സി ടീമാണെന്നുണ്ടെങ്കിൽ ജംപ് പോയിന്റ് വരെ അങ്ങോട്ട് പോകുന്നുണ്ട്. സോ ഇതിനുശേഷം അങ്ങോട്ട് ഗാർഡിയൻസ് ഓഫ് ഗാലക്സി ടീമിനെ കാണത്തില്ലെന്നാണ് തോന്നുന്നത്. മിക്കവാറും അവസാനം കാണിക്കാമായിരിക്കും, ജസ്റ്റ് ഗാർഡിയൻസ് ഓഫ് ഗാലക്സി വോളിയം 3 ഉള്ള ഒരു പുഷ് കൊടുത്ത് മിക്കവാറും ഒരു പോസ്റ്റ് ഡിസൈൻ കാണിക്കാമായിരിക്കും. ബട്ട് നമ്മുടെ തോറിന് കോർഗിനെ വിട്ടിട്ട് പോകുന്ന പ്ലാൻ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, ഈ ഒരു പ്ലാനറ്റ് നിങ്ങൾ വേറെ കണ്ടിട്ട് ഓർക്കുന്നുണ്ടാ, സക്കാറാണോ എന്ന് ഒരു ചെറിയ ഡൗട്ട് അടിക്കുന്നുണ്ട് കേട്ടാ. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആക്രി സാധനങ്ങളൊക്കെ കാണാനും പറ്റുന്നുണ്ട്. സോ സക്കാറിൽ ഒരുപാട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വന്ന് വീടുന്നത്, വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ വന്ന് വീടുന്നത് ഇവിടെ അല്ലയോ. സോ നോക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയത് മിക്കവാറും സക്കാറിലേക്ക് വീണ്ടും വിട്ടിട്ട് പോയതാണെന്ന് പറഞ്ഞിട്ട് ചെറിയ ഡൗട്ട് അടിക്കുന്നുണ്ട്. സോ സക്കാർ ഇപ്പൊ തന്നെ റെവല്യൂഷൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഗ്രാൻഡ് മാസ്റ്റർ വരയ്ക്കും. സോ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തോ എനിക്ക് തോന്നുന്നു ജസ്റ്റ് ഒരു ഗസ് മാത്രം പറയുന്ന ഒരു ഗ്രാൻഡ് മാസ്റ്റർ വീണ്ടും കാണിക്കുന്നതാണ് തോന്നുന്നത്. സോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സക്കാറിലേക്ക് വിടാനും ഇവിടെ പോയിരിക്കുന്ന തോറിനെയും കോർഗിനെയും. സോ തോറിനെ വിട്ടിട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ സ്റ്റാറോട് ഒരു അഡ്വൈസ് കൊടുക്കുന്നുണ്ട് തോറിനെ കണ്ടിട്ട്. നിനക്ക് എപ്പോഴും ഡിപ്രഷൻ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിനക്ക് ഇഷ്ടപ്പെട്ടവരുടെ കണ്ണ് നോക്കിയാൽ എന്ന് പറഞ്ഞിട്ട് ടീമിനെ കണ്ടോട്ട് നമ്മുടെ സ്റ്റാറോട് നോക്കുന്നു. പക്ഷെ അതേ സമയത്ത് തന്നെ നമ്മുടെ തോറാണെങ്കിൽ സ്റ്റാറോട് കണ്ടിലേക്ക് നോക്കിയാണ് ഡേ ഞാൻ ഇന്നാണ്ട എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്റ്റാറോട് നോക്കിക്കൊണ്ടിരിക്കണം. സോ സ്റ്റാറോട് നോക്കുന്ന സമയത്ത് നിങ്ങൾ നെബിളെ ശ്രദ്ധിച്ച് നോക്കിയാൽ നെബിളുടെ തലയുടെ ഇടയ്ക്ക്, അതായത് ആ ഒരു ആന്റിന ഉണ്ടല്ലോ, സോ ആന്റിനയുടെ ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ എന്തൊരു ടെക്നോളജി ഉണ്ട് കേട്ടോ. സോ എനിക്ക് തോന്നുന്നു മിക്കവാറും റോക്കറ്റ് കൊടുത്ത ടെക്നോളജി ആയിരിക്കും. ബാക്കിൽ നമ്മുടെ റോക്കറ്റ് നിൽക്കുന്നുണ്ട്. പിന്നെ നെബിൾ ഇട്ടിരുന്ന സൂട്ട് പോലും ഭയങ്കര ഡിഫറൻ്റ് ആയിട്ട് ഉണ്ട്. അതിൽ ഫുൾ ആയിട്ട് ബ്ലാക്ക് സൂട്ടാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ഗ്രൂട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഡ്രാക്സ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. സോ ഡ്രാക്സിന്റെ കയ്യിൽ വന്നിട്ട് ഒരു ആർമർ കൂടി കാണാനായിട്ട് പറ്റുന്നുണ്ട്, ചെറുതായിട്ട് ഒരു ആർമർ കാണാൻ പറ്റുന്നുണ്ട്. സോ ഈ ഒരു ടീമിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഒരാളെ മിസ് ചെയ്ത് കാണും നമ്മുടെ ഗമോറ. പിന്നീട് ഈ ഒരു ഷോട്ട് എന്റെ പൊന്നോ വേറെ ലെവൽ കറക്റ്റ്. അതായത് കോമിക് പേജിൽ ഈ ഒരു ഷോട്ട് ഇതേപോലെ തന്നെ ഉണ്ട് കേട്ടോ. സോ കോമിക് പേജിലുള്ള അതേ ഷോട്ട് എടുത്തിട്ട് അങ്ങനെ 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 ബിഗ് സ്ക്രീനിൽ കൊണ്ടുവരുമ്പോൾ നമ്മൾ കോമിക് വായിച്ച നമുക്കൊക്കെയാണെന്ന് അങ്ങനെ രോമം ചടിക്കുന്നുണ്ട്, ഭയങ്കര രോമം ചടിക്കുന്നുണ്ട് പൊന്നെ. ആ ഒരു ഷോട്ട് അതേപോലെ തന്നെ കൊണ്ടുവന്നിരിക്കുകയാണ്. ടൈക്കാൻ പറ്റിയിട്ട് വലിയൊരു ഹാറ്റ്സ് കൊടുത്തപ്പെടുന്നു. സോ ഇവിടെ വെച്ചിട്ട് കാണിച്ചിരുന്ന ഷോട്ട് എന്ന് വെച്ചാൽ നമ്മുടെ ബഹ്മത്ത്, അതായത് ഫെലിഗറുടെ ബഹ്മത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു ദൈവമുണ്ട്. സോ ഒരു ദൈവത്തിന് നമ്മുടെ ഗോദ് ഗോഡ് ബുച്ചർ കൊന്നിട്ട് പോയിരിക്കണം. സോ ഒരു ദൈവത്തിന് കാണാനായിട്ട് നമ്മുടെ തോറ് വരും കോമിക്കിലും. സോ അതേപോലെ തന്നെ ഇവിടെ തോറ് വന്നിട്ട് എക്സ്ട്രാ നമ്മുടെ കോർ കൂടി ഉണ്ട്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, പക്ഷേ ബാക്കി എല്ലാം നോക്കുകയാണെന്നുണ്ട് എല്ലാം തന്നെ സിമിലർ അല്ലയോ. ഫെലിംഗർ ദ ബഹ്മത്ത് എന്ന് പറഞ്ഞ ഒരു ഗോഡിന് വിളിക്കുന്ന വേറൊരു പേരുണ്ട്, അതായത് ഗോഡ് ഓഫ് ടൂർണമെന്റ് ഇമ്മോർട്ടൽസ് എന്ന് പറഞ്ഞ് വിളിക്കാറുണ്ട്. സോ ഈ ദൈവത്തിന് കൊന്ന നമ്മുടെ ഗോറാണ്. സോ ഗോർ എങ്ങനെയാണ് കൊന്നത് അല്ലെങ്കിൽ ഗോർ എന്തിനാണ് കൊന്നുള്ള കാര്യം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ തോറിവിടെ വന്നിരിക്കുന്നത്. സോ ഇതേപോലത്തെ ഷോട്ടിനെ കറക്റ്റ് ഇതേ എക്സാക്ട് സിമിലർ ഷോട്ടിനെ കോമിക്സിനുണ്ട്. സോ ടൈക്ക വൈറ്റിക്ക് വലിയൊരു ഹാറ്റ്സ് ഓഫ് കൊടുത്തപ്പെടുന്നുണ്ട്. ഇത്ര മാത്രം, അതായത് ഇത്ര ആക്യുറേറ്റ് ആ കോർക്ക് മാത്രമുള്ള എക്സ്ട്രാ ഒരു ഫിറ്റിംഗ്, ബാക്കി എല്ലാം തന്നെ അതേപോലെ തന്നെ എടുത്ത് വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ
ടൈക്ക പറ്റിക്ക് വലിയൊരു ഹാറ്റ്സ് കൊടുത്തപ്പെടുത്തുള്ളൂ. പിന്നെ അടുത്ത ഷോട്ടിൽ തന്നെ നമ്മുടെ തോറ എന്നുണ്ടെങ്കിൽ ബോട്ടിനകത്തൊക്കെ വെച്ചിട്ട് റൊമാൻസ് ഒക്കെ ചെയ്തോണ്ടിരിക്കുകയാണ്. അത് വേറെ ഏതൊരു പെണ്ണുമായിട്ടൊക്കെ റൊമാൻസ് ചെയ്തോണ്ടിരിക്കുന്നത്. ഞാൻ വന്നിട്ട് ഇങ്ങനെ പോസ്റ്റ് നോക്കിയപ്പോൾ പെട്ടെന്ന് കൊണ്ട് ജെയിൻ ഫോസ്റ്ററിന്റെ മൈൻഡിലേക്ക് വന്നത്, പക്ഷേ ജെയിൻ ഫോസ്റ്ററായിട്ട് തോന്നുന്നില്ല, വേറെ ഏതൊരു പെണ്ണായിട്ട് തോന്നുന്നത്. സോ ഇവിടെ ചെറിയ ഡൗട്ട് വന്ന് കാണാം, എന്താണ് നമ്മുടെ ജെയിൻ ഫോസ്റ്ററും തോറ് പറ്റിച്ച് തേച്ച് കളഞ്ഞാണ്, അങ്ങനെ തന്നെയല്ല. എനിക്ക് തോന്നുന്നു മിക്കവരും എന്തുകൊണ്ട് ഫ്ലാഷ് ബാക്ക് ആയിരിക്കും. കാരണം വെച്ചാൽ ഇങ്ങനത്തെ ഒരു ബോട്ട് നമ്മുടെ തോറ് വന്നോണ്ടിരിക്കുന്ന സമയത്ത് റൊമാൻസ് ചെയ്തോണ്ടിരിക്കുന്നത്, അതേസമയത്തിന് ബാക്കിൽ വേറെ ഏതൊരു ബോട്ട് അങ്ങോട്ട് പൊട്ടിക്കിടക്കുന്നുണ്ട്. പിന്നെ താരെ പൈറേറ്റ്സ് ഓഫ് കരീബിയനിൽ കണ്ടപ്പോൾ തന്നെ ഒരു ക്രാഗിൽ എന്ന് പറയുന്ന വലിയൊരു വലിയൊരു മോൺസ്റ്റർ ഇല്ലയോസ്, അതേപോലത്തെ ഒരു മോൺസ്റ്റർ താരം കൂടി കിടക്കുന്നുമുണ്ട്. സോ എനിക്ക് തോന്നുന്നു മൾട്ടേഴ്സ് ഓഫ് മാനസ് വരെ ഇങ്ങനെ ക്രോസ് ആയിട്ട് വല്ലത് പൈറേറ്റ്സുമായിട്ട് ഇങ്ങനെ വല്ലത് കണക്ട് ചെയ്തുപോകും. പിന്നെ അടുത്ത ചോദ്യത്തിൽ നമ്മുടെ ന്യൂ അസ്ഗാർഡ് കാണിച്ചിട്ട്, സോ ന്യൂ അസ്ഗാർഡ് ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് നമ്മുടെ ആൾക്കാർ മാറ്റി കളഞ്ഞു കേട്ടോ. അതായത് അസ്ഗാർഡിന്റെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് മാറ്റി കളഞ്ഞു. കാരണം വെച്ചാൽ ബാക്കിൽ ഒരുപാട് ബോട്ട് കാണാൻ പറ്റുന്നുണ്ട്. സോ ബോട്ട് വരെയായിട്ട് ഒരുപാട് ഫോറിൻ വിസിറ്റേഴ്സ്, അതായത് ഫോറിനോട് ഒരുപാട് ഒരു ബോട്ടിലൊക്കെ വന്ന് അസ്ഗാർഡ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. സോ ഇപ്പോൾ എന്നിട്ട് ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് തന്നെ അസ്ഗാർഡിനെ അങ്ങോട്ട് നമ്മുടെ ആൾക്കാർ ഡിക്ലെയർ ചെയ്ത് വെച്ചിരിക്കുന്നു. അതിനോട് പിന്നെ ഒരുപാട് ഗോൾഡൻ മോണുമെന്റ്സ് കാണാൻ പറ്റും. അത് ഗോൾഡ് ഒരുപാട് ബിൽഡിംഗ്സ് വീടൊക്കെ ഉടച്ചിട്ട് കെട്ടി പണിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മുടെ ആൾക്കാർ ക്യൂനായിട്ടിരിക്കുമ്പോൾ അസ്ഗാർഡിന്റെ ലെവൽ എന്റെ പൊന്നെ വേറെ ലെവലെന്ന് പറയണം. സോ നമ്മുടെ തോറിന്റെ, അതായത് നമ്മുടെ ഓടിന്റെ അസ്ഗാർഡ് കണ്ടു കഴിഞ്ഞു, ഇനിയിപ്പോൾ നമ്മൾ വാൽക്കേരിയുടെ അസ്ഗാർഡാണ് കാണാൻ പോകാം. സോ ഇപ്പം അസ്ഗാർഡ് ഭൂമിയിലല്ലേ ഉള്ളത്. സോ ഉയർത്തിരിക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും ഗവൺമെന്റ് പ്രോട്ടോകോൾസ് ഒക്കെ അനുസരിച്ചല്ലേ കൊണ്ടുപോകേണ്ടതും. സോ അതങ്ങോട്ട് നേരിടാനായിട്ടാണ് നമ്മുടെ ഗവൺമെന്റുമായിട്ട് സംസാരിക്കാനായിട്ട് വാൽക്കേരോട് വന്നിട്ടുണ്ട്. സോ ഒരു കോൺഫറൻസ് മീറ്റിംഗ് തന്നെ ഗവൺമെന്റിനോട് സംസാരിച്ച് ന്യൂ അസ്ഗാർഡ് എങ്ങനെ ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് പ്രൊമോട്ട് ചെയ്യാം. പിന്നെ ഒരു വാൽക്കറി കാണിക്കുമ്പോൾ വാൽക്കറി സൈഡിലോട്ട് ഒരുത്തനെ കൊണ്ട് നിൽക്കുന്നുണ്ട്. ഇവനെ വേറെ കണ്ടിട്ട് ഓർക്കുന്നുണ്ടാ, വേറെ ആരും നമ്മുടെ മൈക്ക് തന്നെ എന്റെ പൊന്നോ കോർഗിന്റെ കൂട്ടുകാരൻ മിക്ക് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. സോ മിക്കിനെ വന്നിട്ട് ഇപ്പൊ ഭയങ്കര ഒരു ജെന്റിൽമാൻ്റെ ലെവലിലേക്ക് കൊണ്ട് പുഷ് ചെയ്ത് കാണിച്ചിരിക്കുകയാണ്. ഇത്രമാത്രം വളർന്നിട്ടുമുണ്ട്, സ്പീഡ് തന്നെ വളർന്നു തോന്നുന്നു കേട്ടോ ചെക്കൻ എന്റെ പൊന്നെ പൊളി തന്നെ പറയണം. പിന്നെ തോറിന്റെ ബോട്ടിനെ ഡ്രൈവറോട് കാണിച്ചിട്ടുണ്ട്, രണ്ട് ആടുകളെ കാണിച്ചിട്ടുണ്ട്. സോ നോസ് മിത്തോളജിയിൽ തോറിന് വന്നിട്ട് രണ്ട് ആടുകളുണ്ട്, അതിനോടൊപ്പം തന്നെ കോമിക്സിൽ തോറിന് രണ്ട് ആടുകളുണ്ട്. ഇപ്പൊ നമ്മുടെ മൂവീസിൽ തോറിന് രണ്ട് ആടുകൾ കൊണ്ടുവരാൻ പോയിക്കണം. സോ രണ്ട് ആടിന്റെ പവർ ഉണ്ട് കേട്ടോ. അതായത് പവർ എന്ന് വെച്ചാൽ നമ്മുടെ തോറിനെ ഇങ്ങനെ കൊണ്ടുപോകാം, അതായത് ഒരു പ്ലാനിൽ നിന്ന് വേറെ ഒരു പ്ലാനിലേക്ക് ഒരു ബൈഫ്രോസ്റ്റ് തന്നെ കൊണ്ടുവരാനായിട്ട് രണ്ട് ആളുകൾക്ക് ഒരു ശക്തിയുണ്ട്. സോ അതിന് പവർ എനിക്ക് തോന്നുന്നു ഇവിടെ വെച്ചിട്ട് കാണിക്കത്തില്ല എന്നാണ് തോന്നുന്നത്. എംസിയിൽ കാണിക്കാനായിട്ട് ചാൻസ് കുറവാണെന്ന് തോന്നുന്നു. കാരണം വെച്ചാലും ഈ ഒരു ഷോട്ടിൽ നമ്മുടെ തോറുന്നുണ്ടെങ്കിൽ സ്റ്റോം ബേക്കർ എന്ന് വരുന്ന ബൈഫ്രോസ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. തോറടിച്ച് ട്രാവൽ ചെയ്തോണ്ടിരിക്കുന്നത് അതിന്റെ സെയിം ബോട്ടിൽ തന്നെ ട്രാവൽ ചെയ്തോണ്ടിരിക്കണം. അത് രണ്ട് ആളുകൾ വെച്ചാൽ ട്രാവൽ ചെയ്തോണ്ടിരിക്കുന്നത്, പക്ഷെ ബൈഫ്രോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് തോറിന്റെ സ്റ്റോം ബേക്കർ എന്നാണ് വരുന്നത്. സോ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ആളുകൾക്ക് വന്നിട്ട് അങ്ങനത്തെ ഒരു പവർ കൊടുക്കാനുള്ള ചാൻസ് കുറവാണെന്നാണ് തോന്നുന്നത് എംസിയിലോട്ട്. ബട്ട് എനിവേസ് എന്തായാലും നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പിനെ കൊണ്ടുപോകുന്ന പോലെ തന്നെ തോറ അങ്ങോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഈ രണ്ട് ആളുകൾ. അടിപൊളി തന്നെ പറയണം. സോ രണ്ട് ആടുകൾക്ക് എന്നിട്ട് പേരുമുണ്ട്, ടൂത്ത് ടിൻ എന്നും പറയും, പിന്നെ ടൂത്ത് ഗ്രൈഡർ എന്നും പറയും. സോ നോസ് മിത്തോളജിയിലും കോമിക്സിലും രണ്ട് ആടുകൾ എന്നിട്ട് അങ്ങനെ ബൈഫ്രോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന പവർ ഉണ്ട്. പക്ഷേ ഇവിടെ വെച്ച് കാണിക്കുമ്പോൾ ചെറിയ ഡൗട്ടാണ്, ഈ സ്റ്റോം ബേക്കർ ബൈഫ്രോസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് പോകണമെന്ന് പറയുമ്പോൾ ചെറിയ ഡൗട്ട് അടിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ വെച്ച് നമ്മുടെ തോൾ പോകുന്നത് ബോട്ടിൽ നിന്നിട്ട് അങ്ങോട്ട് എർത്തിൽ നിന്ന് വെളിയിട്ട് പോകുകയാണ്. അതായത് ന്യൂ അസ്ഗാർഡിൽ നിന്ന് വെളിയിട്ട് പോകണം. കാരണം വെച്ചാൽ വണ്ടിക്കത്തിൽ വന്നിട്ട് വാൽക്കറി കാണാൻ പറ്റുന്നുണ്ട്, കോർഗിനെ കാണാൻ പറ്റുന്നുണ്ട്, പിന്നെ ലേഡി തോറോട് കാണാൻ പറ്റുന്നുണ്ട്. അതേ സമയത്ത് ഇവിടെ വെച്ച് ബൈഫ്രോസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് പോകുന്നത് എർത്തിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ സൂസ് ഗോഡിന്റെ സ്ഥലം കൂടി കാണിച്ചിട്ടുണ്ട്, അതാണ് ഈ ഒളിമ്പിയസ് എന്ന് പറയുന്നത്. സോ ഒളിമ്പിയസ് ഭയങ്കര വിഷയമായിട്ട് കാണിച്ചിട്ടുണ്ട്, ഭയങ്കര ബ്രഹ്മാണ്ഡമായിട്ട് കാണിച്ചിട്ടുണ്ട്, അസ്ഗാർഡ് ഭയങ്കര ബ്രഹ്മാണ്ഡമായിട്ട് ഉണ്ട്. എനിക്ക് തോന്നുന്നു മിക്കവാറും നമ്മുടെ തോറുന്നുണ്ട് ഈ സ്ഥലം കണ്ടിട്ട് വാൽക്കെടുത്ത് പറയുമായിരിക്കും, ഡീ നീ എനിക്ക് വന്നിട്ട് അസ്ഗാർഡ് ഇതേപോലെ ഒന്ന് മാറ്റി തരണം, ഇതേപോലെ സ്ഥലമാക്കി തരണം. മിക്കവാറും നമ്മുടെ വാൽക്കെടുത്ത് ചോദിച്ച് കാണാമായിരിക്കും, തോറ അസ്ഗാർഡ് ചോദിച്ച് കാണാമായിരിക്കും, ജസ്റ്റ് ഒരു ഗസ് മാത്രം വേണം. സോ സൂസിനെ വെച്ചിട്ട് നമ്മുടെ തോറ് കാണാനായിട്ട് വന്നിരിക്കുന്ന കാരണത്തിന് ചിലപ്പോൾ വാൻ ചെയ്യാനായിട്ടായിരിക്കും. കാരണം വെച്ചാലും നമ്മുടെ ഗോഡ് ഗോഡ് ബിച്ചർ എല്ലാ ദൈവത്തിനും കൊന്നുകൊണ്ടിരിക്കുമല്ലോ. സോ സൂസും ഒരു ഗോഡാണ്. സോ സൂസിനെ കൊല്ലാണ്ട് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഗോഡ് ഗോഡ് ബിച്ചർ വരുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് ചെറുതായിട്ട് ഒരു വാണി കൊടുക്കാനായിട്ടായിരിക്കും വന്നിരിക്കുന്നത്. ജസ്റ്റ് ഒരു ഗസ് മാത്രം അൻവിട്ട് വന്നിരിക്കുന്നത്. എന്തായാലും നമ്മുടെ ഗോഡ് ഗോഡ് ബിച്ചർ ഉറപ്പായിട്ട് സൂസിനെ കൊന്നേക്കും. കാരണം വെച്ചാൽ റസൽ ക്രോണ് സൂസായിട്ട് വരുന്നത്. സോ റസൽ ക്രോൺ ആകെപ്പാട് വന്നിട്ട് ഒരു 10 മിനിറ്റ് മാത്രം സ്ക്രീൻ ടൈം കൊടുത്തിട്ടുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. സോ നോക്കണമെന്നുണ്ടെങ്കിൽ 10 മിനിറ്റിന് ശേഷം ഉറപ്പായിട്ട് ഗോഡ് ഗോഡ് ബിച്ചർ സൂസ് ഗോഡിനെ അങ്ങനെ തീർത്തോളം, തോറിന്റെ കൺമുഖിച്ചതിന് തീർത്തോളം എന്ന് തോന്നുന്നു. സോ തോർ ഇവിടെ വന്നിട്ടുണ്ട്, ഇവിടെ വെച്ചിട്ട് വലിയൊരു ഫൈറ്റ് നടക്കാമായിരിക്കും ഗോർദി ഗോഡ് ബിച്ചർ വരുന്ന സമയത്ത്. പിന്നീട് ഇവിടെ വെച്ചിട്ട് വലിയൊരു ഫ്ലാഷ് ലൈറ്റ് കണ്ട് വരുന്ന പോലെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഷോട്ടില്. ജസ്റ്റ് സൈഡ് നോക്കണമെന്നുണ്ട് ഒരു ഫ്ലാഷ് ലൈറ്റ് വരുന്ന പോലെ കാണാമായിരിക്കും. സോ എനിക്ക് തോന്നുന്നു ഇവർ ഗോർദി ഗോഡ് ബിച്ചറിന്റെ ഒരു എൻട്രി ആയിരിക്കും, ഇല്ലെന്ന് പറഞ്ഞാൽ ബൈഫ്രോസ്റ്റിന്റെ ഒരു എൻട്രി ആയിരിക്കും എന്നാണ് ചെറിയൊരു ഗസ് മാത്രമാണ് നമുക്ക് കാത്തിരി നോക്കണം. പിന്നെ ലാസ്റ്റ് ഷോട്ടിൽ വലിയൊരു ഫൈറ്റിന് ഇടയ്ക്ക് ആ മിയോണ്ടർ കൊണ്ട് ആരോ കോളായിട്ട് അങ്ങനെ ലേഡി തോറായിട്ട് വന്ന് നിൽക്കുന്ന ഒരു ഷോട്ട് കാണാൻ എന്റെ പൊന്നെ ഭയങ്കര രോമ ചേർന്നിട്ട്. അതും പ്രത്യേകിച്ച് ഇവിടെ ക്യാപ്റ്റൻ അമേരിക്ക തോറിനെ മിയോണ്ടർ കൊണ്ട് കോളുന്ന സമയത്ത് എങ്ങനെ അടിച്ചായിരുന്നോ അതേപോലെ തന്നെ ഉണ്ടല്ലോ, അതേപോലത്തെ ഒരു ഷോട്ട് പോലെ തന്നെ ഉണ്ട് കേട്ടോ. ഏകദേശം അതായത് അത് നമ്മുടെ എൻ ഗെയിമിൽ എങ്ങനെ കണ്ട ക്യാപ്റ്റൻ അമേരിക്കയെ വിളിക്കത്തില്ല മിയോണ്ടർസ്, അതേപോലെ വിളിച്ചിട്ട് ഇങ്ങനെ ഫേസ് കാണിക്കുമ്പോൾ നമ്മുടെ ജെയിൻ ഫോസ്റ്ററിന്റെ ഒരു ഫേസ് കാണിക്കുന്ന സമയത്ത് സെയിം, അതായത് എക്സാക്ട് ആ ഒരു സിമിലർ ഷോട്ട് പോലെ തന്നെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ടൈക്ക പറ്റിയിട്ട് അതിനെ റിസബിൾ ചെയ്ത് എടുത്തതായിരിക്കാം. പിന്നെ നിങ്ങൾ ഇവിടെ വെച്ചിട്ട് മിയോണ്ടർ കാണുന്ന സമയത്ത് എന്താണോ ഫെവിക്വിക്കിന്റെ പരസ്യം കൊണ്ട് കാണിക്കിട്ട് പോകുകയാണ് ഇനി എങ്ങാണ്ടെന്ന് തോന്നി കാണാൻ ആയിരിക്കും. കാരണം വെച്ചാൽ അതേപോലെ തന്നെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്, പക്ഷേ അത് ഒട്ടിച്ച് വെച്ചതല്ല. ഇവിടെ ഹെല്ല് പൊട്ടിച്ച ശേഷം ആ മിയോണ്ടർ പീസൊക്കെ കിടന്നുണ്ട്, അസ്ഗാർഡ് തന്നെ കിടപ്പുണ്ടായിരുന്നു. സോ ഇവിടെ വെച്ചാൽ നമ്മുടെ അസ്ഗാർഡ് നിന്ന് പണിഞ്ഞത് ന്യൂ അസ്ഗാർഡ് തന്നെ പണിഞ്ഞിരിക്കുന്നത് ഇവിടെ വെച്ചാണ്. സോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ഒരു പീസസ് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. സോ ഒരു പീസസ് എടുക്കാൻ പറ്റാത്ത അളവിലേക്ക് പോലും വന്ന് കാണാൻ ആയിരിക്കും. കാരണം വെച്ചാൽ തോറിന്റെ ഒരു വെർത്തനസ് വേണം, ഈ ഒരു മിയോണ്ടർ എടുക്കണമെന്നുണ്ടെങ്കിൽ തോറിന്റെ വെർത്തനസ് വേണം.
സോ ഈ ഒരു പീസ് ആരും എടുക്കാത്തതിന്റെ കാരണം തോറിന്റെ വേർത്തിനസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും. ആർക്കും തന്നെ അനക്ക പോലും പറ്റി കാണത്തില്ലായിരിക്കും. സോ വാൽക്കിയറി ജസ്റ്റ് വന്നിട്ട് അതിന്റെ ചുറ്റുപാട് വന്നിട്ട് ഓർമ്മയ്ക്ക് വേണ്ടിട്ട് എന്തെങ്കിലും ഒരു മോണുമെന്റോ അന്നെല്ലാം ഉണ്ടെങ്കിൽ കാണാൻ ആയിരിക്കാം. സോ അതിന്റെ അടുത്തേക്ക് നമ്മുടെ ജെയിൻ ഫോസ്റ്റർ ക്യാൻസറുമായിട്ട് വരുന്ന ടൈമിൽ മേ ബി അറിയാണ്ട് എടുത്ത് കാണാൻ ആയിരിക്കും. ഒരു വേർത്തിനസ് വന്നതുകൊണ്ട് ചിലപ്പം ആ മിയോണ്ടർ വന്നിട്ട് എടുത്ത് കാണാൻ ആയിരിക്കാം. മിയോണ്ടർ പവർ കാരണം വീണ്ടും അതിൽ നിന്നെല്ലാം കൊണ്ട് ഒട്ടിച്ചേർന്ന് വന്നുകൂടി ആയിരിക്കാമായിരിക്കാം. സോ അങ്ങനെയാണ് തോന്നുന്നത് എനിക്ക്, എന്തായാലും അതാണ് തോന്നുന്നത്. എന്തായാലും സിനിമ കണ്ടിട്ട് മാത്രം അറിയത്തുള്ളൂ. സോ ഇനി ട്രെയിലർ കണ്ട ശേഷം എത്ര പേർക്കാണ് ആ ഒരു ഹൈപ്പ് കൂടിയും കാര്യങ്ങളും മറക്കത്തില്ല. കമ്പനി പറഞ്ഞ സിനിമ കാണാനുള്ള സോ യാ തോർ മിക്കവാറും റീമേക്കിംഗ് തോറായിട്ട് കാണിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ടൈക്ക വെച്ചിട്ട് മിക്കവാറും പുഷ് ചെയ്ത് കാണിക്കാമായിരിക്കാം. കാത്തിരുന്ന് നോക്കാം എങ്ങനെയാണ് കാര്യം. നമ്മുടെ ഗോൾഡ് ഗോഡ് ബുച്ചറിന് കൊല്ലണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അറിവിംഗ് തോറായിട്ട് കാണിച്ചാലേ പറ്റത്തുള്ളൂ. അറിവിംഗ് തോറിന്റെ പവർ എടുത്തേ പറ്റത്തുള്ളൂ. സോ യാ വെച്ച് നോക്കാം. സോ എവിടെ ലൈക്ക് തന്നെ എനിക്ക് അറിയാം. സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്തോട് മാക്സിമം ഫ്രണ്ട്സ് പറയാം. ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. സീ യു സൂൺ.